ഉൾപ്പെടെ ഇടതുപക്ഷത്തിന്റെ കരുത്തറിയിക്കുവാൻ പാലക്കാടിന്റെ നഗരവീഥിയിൽ ഒരുമിക്കുകയാണ്. പാലക്കാടൻ നഗരവീഥികളെ ചെങ്കടലാക്കി പ്രവർത്തകരുടെ അലകടലായി അവർ മുന്നോട്ടൊഴുകുകയാണ്. പി സരിൻ എന്ന മുൻ കോൺഗ്രസ് നേതാവ് ഇവിടെ സഖാവ് സരിനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പാർട്ടിയുടെ പ്രതീക്ഷ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ അഭിമാനമുയർത്തുവാൻ നിയോഗിക്കപ്പെട്ട നേതൃത്വത്തിന്റെ അനുഗ്രഹാശിസ്സുകളോടെ പി സരിൻ തന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ ഔദ്യോഗിക പരിപാടിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. നഗരത്തിലെ അക്ഷരാർത്ഥത്തിൽ ചെങ്കടലാക്കിക്കൊണ്ട് പ്രവർത്തകരെ ആവേശത്തിലാക്കിക്കൊണ്ടുള്ള റോഡ് ഷോ ഇവിടെ ആരംഭിക്കുകയാണ്. കണ്ടെത്താ ദൂരത്തോളം പ്രവർത്തകരുടെ നീണ്ട നിരയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ചെങ്കൊടിയേന്തി, ചുവന്ന ബലൂണുകൾ കയ്യിലേന്തി, സരിൻ ബ്രോ എന്ന പ്ലക്കാർഡ് ഉയർത്തിക്കാണിച്ച് സ്ത്രീകളും കുട്ടികളും തുടങ്ങി ആബാലവൃദ്ധം ജനങ്ങൾ സരിനൊപ്പം അണിനിരക്കുകയാണ്. തുറന്ന ജീപ്പിൽ വി വസീഫാണ് സരിന്റെ കൂടെയുള്ളത്. വോട്ടർമാരെ കൈവീശി കാണിച്ച് അവർക്ക് പുഞ്ചിരി നൽകി സരിനും തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള ആദ്യ ഒരു പൊതുപരിപാടി അല്ലെങ്കിൽ തന്നെ അവതരിപ്പിക്കുന്ന പരിപാടി അവിസ്മരണീയമാക്കുകയാണ്. ആവേശത്തോടെ ഇടതുപക്ഷത്തിന്റെ റോഡ് ഷോ ഇതാ ഇവിടെ ആരംഭിക്കുന്നു. പാലക്കാട്ട് എൽ ഡി എഫിന്റെ ശക്തി പ്രകടനമായി റോഡ് ഷോ നടക്കുകയാണ്. സഖാവായി മാറിയ സരിൻ ചെങ്കൊടിക്ക് കീഴിൽ തുറന്ന വാഹനത്തിൽ ഡിവൈഎഫ്ഐ നേതാവ് വസീഫിനൊപ്പം നീങ്ങുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. വലിയ രീതിയിലുള്ള ഒരു ശക്തി പ്രകടനമാകും റോഡ് ഷോ എന്നത് നേരത്തെ തന്നെ നമ്മൾ കരുതിയിരുന്നതാണ്. ആ രീതിയിലുള്ള സൂചനകൾ തന്നെ ഉണ്ടായിരുന്നു. 2 കിലോമീറ്ററാണ് റോഡ് ഷോ നടക്കുന്നത്. ഇൻഡോർ സ്റ്റേഡിയം മുതൽ കോട്ട മൈതാനം വരെയാണ് റോഡ് ഷോ നടക്കുക. വലിയ ആവേശത്തിലേക്ക് പാലക്കാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിനപ്പുറം വരുന്ന ഒരു ആവേശം നമുക്ക് അവിടെ കാണാം. 2 ദിവസം മുൻപ് തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റോഡ് ഷോ നടന്നിരുന്നു. അവിടെ രാഹുൽ പ്രചരണത്തിലും സജീവമായിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നലെ നടന്നതിന് ശേഷം ഇപ്പോൾ റോഡ് ഷോ നടക്കുകയാണ്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി സരിന്റെ റോഡ് ഷോയാണ് നമ്മൾ കാണുന്നത്. 2 കിലോമീറ്റർ ദൂരമാണ് റോഡ് ഷോ. വലിയ രീതിയിലുള്ള ആവേശ പ്രകടനം അവിടെ നമുക്ക് കാണാം. ശക്തി പ്രകടനമായി തന്നെ റോഡ് ഷോ മാറുന്നതാണ് കാണുന്നത്. പാലക്കാട്ട് വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. ബി ജെ പിക്ക് സ്വാധീനമുള്ള മണ്ഡലത്തിൽ ബി ജെ പിയെ സഹായിക്കാൻ കോൺഗ്രസ് ചാലുവെട്ടുമ്പോൾ അതിന് തടയിടുക എന്നതാണ് സി പി എമ്മിന്റെ ലക്ഷ്യം. കോൺഗ്രസിൽ നിന്ന് അസംതൃപ്തരായിട്ടുള്ളവരുടെ വോട്ടുകൾ കൂടി സഹകരിക്കാൻ കഴിയുന്ന തരത്തിൽ കോൺഗ്രസ് വിട്ടുതന്ന സരിനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടുള്ള നീക്കം സി പി എം നടത്തുകയാണ്. എൽ ഡി എഫ് ഒറ്റക്കെട്ടാണ് ഈ വിഷയത്തിൽ. അങ്ങനെയൊരു സന്ദേശം കൂടി നൽകുക എന്നതാണ് ഈ റോഡ് ഷോയിലൂടെ ശ്രമിക്കുന്നത്. സി വി അനുമോദ് അവിടെ നിന്ന് തുടരുന്നുണ്ട്. അനുമോദ്, നമുക്ക് വസീഫിനെ കാണാം ദൃശ്യങ്ങളിൽ. ഇപ്പോൾ പി കെ സനോജ് നേരത്തെ തുറന്ന ജീപ്പിന്റെ മുൻഭാഗത്തായിരുന്നു. ഇപ്പോൾ സനോജിനെ കൂടി ക്ഷണിക്കുന്നു സരിൻ എന്ന് തോന്നുന്നു. മറ്റേതൊക്കെ നേതാക്കളുണ്ട് റോഡ് ഷോയ്ക്കൊപ്പം? ഇതുവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ആശയപരമായി ഭിന്നിച്ച് രണ്ടിടങ്ങളിലായിരുന്നവർ തമ്മിൽ എങ്ങനെ യോജിച്ചു പോകുമെന്നൊക്കെയുള്ളൊരു കൗതുകമുണ്ടായിരുന്നു. പക്ഷേ വളരെ സൗഹാർദ്ദമായാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നേതാക്കന്മാരെ കാണാൻ കഴിയുന്നത്. മറ്റാരുടെയൊക്കെ സാന്നിധ്യമുണ്ട് റോഡ് ഷോയിൽ? രേണുക, ഇടതുപക്ഷത്തിന്റെ പാലക്കാട് ജില്ലയിലെ മുതിർന്ന നേതാക്കളെല്ലാം ഈ റോഡ് ഷോയുടെ ഭാഗമായി അണിനിരക്കുന്നുണ്ട്. ജില്ലാ സെക്രട്ടറി എം സുരേഷ് ബാബു, അതേപോലെ എൻ എൻ കൃഷ്ണദാസ് സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി, അതേപോലെ ജനതാദളിന്റെ നേതാക്കൾ തുടങ്ങി ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷ മുന്നണിയുടെ പാലക്കാട് ജില്ലയിലെ പ്രമുഖ നേതാക്കളെല്ലാം ഈ റോഡ് ഷോയുടെ മുൻപിൽ തന്നെ അണിനിരന്നിട്ടുണ്ട്. അവർക്ക് പിന്നിലായി നമുക്ക് കാണാം. ഈ വസീഫ് അദ്ദേഹത്തോടൊപ്പം സരിൻ ഓപ്പൺ ജീപ്പിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് മുന്നേറുന്നു. ഇതിൽ ഏറ്റവും വലിയ ഒരു ആയുധമാക്കി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഉപയോഗിക്കുന്നത് വി ഡി സതീശിനെതിരെയും ഷാഫി പറമ്പിലിനെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും
സരിൻ ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെയാണ് ഇവിടെ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കാനുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണം. യു ഡി എഫ് ബി ജെ പി ഡീലിനെ താൻ എതിർക്കുന്നു എന്നുള്ളതാണ്. ബി ജെ പിയും യു ഡി എഫും തമ്മിൽ ഒരു ഡീലുണ്ട്. ആ ഡീലിന്റെ ഭാഗമായിട്ടാണ് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, രാഹുൽ മാങ്കുട്ടത്തിലെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടുള്ള നടപടികൾ ഉണ്ടായിരിക്കുന്നത് എന്നും സരിൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. ആ വിഷയം തന്നെ അതുതന്നെയാണ് ഇവിടെ മുഖ്യ പ്രചരണ വിഷയമാക്കി ഇടതുപക്ഷം എടുത്തിരിക്കുന്നത്. നേതാക്കളെല്ലാം തന്നെ ഡീൽ എന്ന വാക്ക് അതുതന്നെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്നതും. ആ തരത്തിലൊരു ഡീലിനെതിരെ രംഗത്തെത്തിയ നേതാവാണ് കോൺഗ്രസിന്റെ. ഡീലിനെതിരെ രംഗത്തെത്തിയതുകൊണ്ടാണ് സരിനെ നമ്മളൊപ്പം ചേർക്കുന്നത്. സരിന്റെ നിലപാടുകൾ ആ നിലപാടുകൾ ഇടതുപക്ഷത്തിന്റെ കൂടി നിലപാടുകളായി മാറുകയാണ് ഇവിടെ. അത്തരത്തിൽ വലിയ ഒരു ആവേശത്തോടെ സരിനെ ഇടതുപക്ഷ പ്രവർത്തകർ നെഞ്ചേറ്റുകയാണ്. ഇവിടെ നമുക്ക് കാണാം സരിൻ തുറന്ന വാഹനത്തിൽ സരിന്റെ കൂടെ വസീഫും വി കെ സരോജുമുണ്ട്. അവർ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സരിന്റെ വാക്കുകൾ നമുക്ക് ശ്രമിക്കാം. സരിന്റെ വാക്കുകൾക്കായിട്ട് നമുക്ക് ശ്രമിക്കാം. പാലക്കാടിന്റെ അഭിവാദ്യങ്ങൾ, പാലക്കാടിന്റെ അഭിവാദ്യങ്ങൾ, തുറന്ന വാഹനത്തിൽ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. 2 കിലോമീറ്റർ ദൂരമാണ് റോഡ് ഷോ നിശ്ചയിച്ചിട്ടുള്ളത്. ഇൻഡോർ സ്റ്റേഡിയം മുതൽ കോട്ടം മൈതാനം വരെയാണ് ഈ റോഡ് ഷോ നടക്കുക. മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട് സരിൻ തുറന്ന വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് എന്ന് നിങ്ങളാണ് ആത്മാർത്ഥമായി റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഈ റോഡ് ഷോയുടെ ഞാൻ നേരത്തെ പറഞ്ഞു, ആ വാക്ക് പിൻവലിച്ച് അങ്ങാടിപ്പൂരം, ഇത് ജനങ്ങളുടെ ആഘോഷമാണ്. ജനങ്ങൾ അവരുടെ ആത്മവിശ്വാസം, എൽ ഡി എഫിന്റെ പ്രവർത്തകർ അവരുടെ ആത്മവിശ്വാസം പാലക്കാടൻ ജനതയോട് പറയുകയാണ്. വരൂ, ഞങ്ങളോടൊപ്പം അണിനിരക്കൂ. ഞങ്ങൾ ഇത്രയും പേർ ഒരു രാഷ്ട്രീയം ഒരുമിച്ച് പറയുന്നു. ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഈ രാഷ്ട്രീയത്തിന് ഇന്ന് കേരളത്തിൽ സാധിക്കുകയുള്ളൂ. ബി ജെ പി യെ പരാജയപ്പെടുത്താൻ ഈ രാഷ്ട്രീയത്തിന് കഴിയുകയുള്ളൂ. കണ്ടില്ലേ, ഇന്ന് എ കെ ഷാനിബ് എന്ന് പറയുന്ന മുൻ കെ എസ് യുവിന്റെ ജില്ലാ അധ്യക്ഷൻ വെങ്ങി പൊട്ടിക്കൊണ്ട് ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞില്ലേ? ഞാൻ ഇന്നലെയെ പറഞ്ഞു, പ്രകോപിപ്പിക്കരുത്. എത്രയോ പ്രവർത്തകർ ഇപ്പോഴും അമർഷം കടിച്ചമർത്തിക്കൊണ്ട് കോൺഗ്രസ് കൂടാരത്തിലുണ്ട്. അവരെ വെറുതെ വലിച്ച് നിങ്ങളായിട്ട് തന്നെ പുറത്തിടരുതെന്ന്, കഴിയുമെങ്കിൽ ജനാധിപത്യ രീതിയിൽ നിങ്ങൾ തന്നെ മെച്ചപ്പെടൂ എന്നുള്ളതായിരുന്നു നമ്മൾ ആദരവോടി ബഹുമാനത്തോടുകൂടി കോൺഗ്രസ് ക്യാമ്പിനോട് പറഞ്ഞത്. എന്നിട്ടും പഠിക്കുന്നില്ല എങ്കിൽ ആ രാഷ്ട്രീയ ജീർണത എന്താണ് എന്ന് പാലക്കാടൻ ജനത കേരളത്തിന്റെ മുന്നിൽ തുറന്നു കാണിക്കും. അതാണ് രേണുക അദ്ദേഹത്തിന് പറയാനുള്ളത്. റോഡ് ഷോയുടെ തിരക്കിലാണ്, പക്ഷേ അദ്ദേഹം അപ്പോഴും മാധ്യമങ്ങളോട് തന്റെ വാദങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചതിന്റെ സന്തോഷം ഇന്ന് തുറന്നു പറഞ്ഞ കോൺഗ്രസ് വിട്ട് പുറത്തെത്തിയ ഒട്ടേറെ പേർ ഇനിയും തീർച്ചയായും സി പി അനുബോധാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകുന്നത്. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, ഞാൻ അനുബോധത്തിലേക്ക് തിരിച്ചെത്താം. ഏതായാലും സരിൻ തുറന്ന വാഹനത്തിലും മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ബി ജെ പിയെ നേരിടാൻ ശക്തമായ സംവിധാനം അത് ഈ പാർട്ടിയാണ്, സി പി എം ആണ് എന്നതാണ് ഈ ജനക്കൂട്ടം തെളിയിക്കുന്നത് എന്നാണ് സരിൻ പറയുന്നത്. അത് ജനങ്ങൾ കാണുകയാണ് എന്ന് സരിൻ പറയുന്നു. അമർഷം കടിച്ചമർത്തി കോൺഗ്രസിൽ തുടരുന്ന നിരവധി പേരുണ്ട്. പ്രകോപിപ്പിച്ചാൽ അവർ പുറത്തേക്ക് വരും എന്നത് ഞാൻ സൂചിപ്പിച്ചതാണ്. എ കെ ഷാനിബ് ഇന്ന് കോൺഗ്രസ് വിട്ട കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് സരിൻ തന്റെ വാദങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കുന്നത്.